ലെച്ചൂട്ടൻസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. ഞാനിന്ന് ഒരു വിദേശ ഫ്രൂട്ടായ ബറാബയെ പറ്റിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻസും മെൻഷൻ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. ബറാബ എന്ന പേര് കേൾക്കുമ്പോൾ നമുക്കൊരു മലയാളത്തും തോന്നുന്നില്ല അല്ലേ. പേര് പോലെ തന്നെ ഒരു വിദേശ ഫ്രൂട്ടാണ് ബറാബ. എന്നിരുന്നാലും നമ്മുടെ ഈ ബറാബ ഇന്ന് തന്നെ ഒരു മലയാളി ഫ്രൂട്ടായിട്ട് മാറിയിരിക്കുകയാണ്. ബറാബയുടെ ജന്മദേശം വന്നിട്ട് അമേരിക്കയാണ്. പണ്ട് കാലങ്ങളിൽ ലാറ്റിൻ അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ മാത്രം കണ്ടുവന്നിരുന്നൊരു ഫ്രൂട്ടായിരുന്നു ഈ ബറാബ. എന്നാൽ ഇന്ന് നമ്മുടെ കേരളത്തിലെ മണ്ണിലും ബറാബ വേരോടും എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ലെമൺ ഡ്രോപ്പ് മാംഗോസ്റ്റീൻ, ചെറി മാംഗോസ്റ്റീൻ തുടങ്ങിയ പേരുകളിലും നമ്മുടെ ബറാബ അറിയപ്പെടുന്നുണ്ട്. ഒരു വർഷത്തിൽ നമുക്ക് ഏകദേശം 3 പ്രാവശ്യം ബറാബയിൽ നിന്ന് നമുക്ക് ഫലങ്ങൾ ലഭ്യമാകുന്നതാണ്. നമ്മളൊരു തൈ നട്ട് കഴിഞ്ഞ ശേഷം ഏകദേശം 3 മുതൽ 5 വർഷം കൊണ്ട് തന്നെ നമുക്ക് ഫലങ്ങൾ ലഭ്യമായി തുടങ്ങും. നമ്മൾ ഒരു മാസം വരെ നമ്മുടെ ഈ ബറാബ പഴങ്ങൾ ചെടിയിൽ കേടുകൂടാതെ നിൽക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ബറാബ പഴം പാകമായി തുടങ്ങുമ്പോൾ ഏകദേശം ഒരു മഞ്ഞ കലർന്ന നിറമായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു മഞ്ഞ കലർന്ന നിറം പിന്നെ ഫലങ്ങൾ പാകമായി കഴിയുമ്പോൾ നല്ല കടുത്ത മഞ്ഞ നിറത്തിലേക്ക് മാറും. അപ്പോൾ ഈ ഒരു കളറ് പക്ഷികളെ ആകർഷിക്കാനുള്ള ഒരു കഴിവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ റംബൂട്ടാനൊക്കെ പാകമാകുമ്പോൾ ചെയ്യുന്നൊരു വിദ്യയുണ്ട്, വലപ്രയോഗ വിദ്യ. അത് തന്നെ ഇതിനുപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. നമ്മുടെ ബറാബ തൈകൾ സാധാരണ നഴ്സറികളിൽ നമുക്കൊരു 300 രൂപ വരെ ഈടാക്കിയിട്ടാണ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബറാബ ചെടി പൂത്തു തുടങ്ങുമ്പോൾ ഒരു വെളുത്ത നിറത്തിലുള്ളൊരു പുഷ്പമായിട്ടാണ് വരുന്നത്. അതിൻ്റെ നല്ല ഗന്ധമാണ്, ഒരു പ്രത്യേകതരം ഒരു ഗന്ധമാണ് അതിൽ നിന്ന് വരുന്നത്. ഇത് ഈ ചെടി വളരെയധികം ഹൈറ്റ് ആവുന്നതിന് മുന്നേ തന്നെ അത് പടർന്ന് പന്തലിച്ച് വരുന്ന ഒരു രീതിക്കാണ് കാണുന്നത്. നല്ല രീതിക്ക് വെയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല വിളവ് ഇതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അതിന് നമ്മൾ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്തായിരിക്കും നടുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. സാധാരണ വിത്ത് മുളപ്പിച്ചിട്ടും അതുപോലെ കമ്പുകൾ വെച്ച് പിടിപ്പിച്ചിട്ടും ഒക്കെ ആൾക്കാർ നടുന്നുണ്ട്. പിന്നെ ഗ്രാഫ്റ്റ് ചെയ്തും തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ നമ്മളിപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന അത്രയും തന്നെ പഴം നമുക്ക് ഇവിടെ ഉണ്ടാവണമെന്നില്ല. എന്നിരുന്നാലും ഒരിക്കലും നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് വലിയ പരിപാലനമൊന്നും ഇല്ലാതെ അത്യാവശ്യം വെള്ളവും സൂര്യപ്രകാശവും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ബറാബ ചെടിയിൽ നിന്ന് നമുക്ക് ആവശ്യാനുസരണമുള്ള കായ്കൾ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് വലിയൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഉള്ള നമ്മുടെ ഈ പുറം തൊലി കളഞ്ഞു കഴിഞ്ഞാൽ ആ മഞ്ഞ കളറിലുള്ള ആ ഒരു തൊലി മാറിക്കഴിഞ്ഞാൽ അതിനകത്തെ ആ ഒരു വെളുത്ത പൾപ്പ് നമ്മുടെ ഏകദേശം റംബൂട്ടാൻ പോലെ ഇരിക്കും. അത്രയും വലിപ്പം ഇല്ലെങ്കിലും അതുപോലുള്ളൊരു പൾപ്പാണ് അതിനകത്തും. അതിനകത്ത് ആ വെളുത്ത ആ പൾപ്പാണ് നമ്മൾ ഭക്ഷ്യയോഗ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അതിനകത്ത് 2-3 അരികൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ പുളിപ്പും മധുരവും ചേർന്നൊരു മിശ്രിതമാണ്. നമുക്ക് പുളിപ്പോട് കൂടിയുള്ള മധുരം അല്ലെങ്കിൽ മധുരത്തോട് കൂടിയുള്ള പുളിപ്പ് എന്നൊക്കെ നമുക്കിതിനെ വിശേഷിപ്പിക്കപ്പെടുത്താവുന്നതാണ്. ഈ വഴിവക്കിൽ ഇപ്പം നമുക്ക് ഈ റംബൂട്ടാനൊക്കെ ഇരിക്കുന്നത് പോലെ വഴിയോര കച്ചവടക്കാരുടെ കയ്യിൽ ഇത് അത്ര സുലഭം അല്ലെങ്കിലും മിക്കയുള്ള സൂപ്പർ മാർക്കറ്റുകളിലോ അല്ലെങ്കിൽ മാളുകളിലോ ഒക്കെ നമുക്കിന്ന് നല്ല സുലഭമായി കാണാൻ പറ്റുന്ന ഒരു തരം ഫ്രൂട്ടാണ് ബറാബ എന്ന് പറയുന്നത്. ബറാബ നല്ലൊരു അലങ്കാര ചെടി കൂടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മുടെ ഭൂമിക്ക് ലംബമായി ചെറിയ ഉയരത്തോടു കൂടി നിറയെ ശാഖകളോടു കൂടിയ ഒരു ചെറു സസ്യം, അതായത് പച്ച നിറത്തിൽ ഇടതൂർന്ന ഇലകളോടു കൂടിയ ഒരു സസ്യമാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു അലങ്കാര ചെടിയായി, നമ്മുടെ മുറ്റത്ത് ഉള്ളൊരു അലങ്കാര ചെടിയായിട്ട് ഇതിനെ വിശേഷിപ്പിക്കപ്പെടുത്തുന്നതാണ്. വെളുത്ത നിറത്തിൽ കാണുന്ന ഈ പൂക്കൾ നവംബർ മാസത്തോടു കൂടിയാണ് വിരിഞ്ഞു തുടങ്ങുന്നത്. ഒരു ഞെട്ടി തന്നെ നമുക്ക് ഏകദേശം 3 കായകൾ കാണാൻ പറ്റും. അത് നമുക്കൊരു നെല്ലിക്ക വലിപ്പത്തിൽ നമുക്കിത് വിളഞ്ഞ് പാകമായി വരുമ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തോടു കൂടി നമുക്കിത് കാണാൻ പറ്റുന്നതാണ്. പഴുത്ത് വരുന്ന അതിന് മഞ്ഞ നിറത്തോടു കൂടിയ ഈ തൊലിഭാഗം മാറ്റിക്കളയുമ്പോൾ അതിലുള്ള ആ മാംസളമായ പൾപ്പ് നിരവധി പോഷകാംശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ ഏറ്റവും നല്ലൊരു പഴവർഗ്ഗമാണ് നമ്മുടെ ബറാബ എന്ന് പറയുന്നത്.
നമ്മൾ ഇതിലുണ്ടാവുന്ന ഈ ചെറിയ വിത്തുകളെടുത്ത് ശേഖരിച്ച് മണൽ നിറച്ച് സഞ്ചികളിലും മറ്റുമൊക്കെ പാകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം മഴക്കാലാരംഭത്തോടു കൂടി നമുക്കത് തോട്ടത്തിൽ മുളച്ചു വരുന്നത് പറിച്ചു നട്ട് നമുക്ക് ഒരു 4 വർഷം കൊണ്ട് തന്നെ നമുക്ക് വിളവെടുത്ത് തുടങ്ങാവുന്നതാണ്. കൂടുതലും നമ്മൾ ഗ്രാഫ്റ്റിങ്ങിലൂടെയാണിത് ചെയ്യുന്നത്. എന്നാലും നമുക്കിങ്ങനെ വിത്തുകൾ മണൽ നിറച്ച സഞ്ചികളിലൊക്കെ നട്ട് വെച്ച് മുളപ്പിച്ചെടുത്ത് നമുക്ക് നട്ടെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കായകൾ വന്നു തുടങ്ങി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ അത് നന്നായിട്ടങ്ങ് പാകമാകുന്നവരെ വെയിറ്റ് ചെയ്യാതെ തന്നെ നമുക്കത് അച്ചാറായിട്ടോ അല്ലെങ്കിൽ ഉപ്പിലിട്ടോ ഒക്കെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ളൊരു ഫലമാണ് ഈ ബറാബ എന്ന് പറയുന്നത്. അത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് കാണുന്നതാണ്. അപ്പോൾ ഇത്രയും പ്രത്യേകതകളുള്ളൊരു നല്ലൊരു ഫ്രൂട്ടാണ് നമ്മുടെ ബറാബ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കൂടാതെ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.